ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ്താറിന് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമ്മൾക്ക് മയോണൈസ് വെച്ചിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അതിനാവശ്യമായിട്ടുള്ളത് 2.5 കപ്പ് മൈദ, അതിലേക്ക് 3/4 ടീസ്പൂൺ ഈസ്റ്റ്, കുറച്ച് ഉപ്പ്, അതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഇളം ചൂടുവെള്ളം. എന്നിട്ട് നമുക്കത് നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം. ഇത് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഇനി കൗണ്ടർ ടോപ്പിലിട്ട് നല്ല സ്ട്രെച്ച് ചെയ്തിട്ട് സോഫ്റ്റാക്കി എടുക്കാം. ഇത് നമുക്കൊരു സർക്കിൾ മോഷനിൽ റോൾ ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഹവേഴ്സ് വെക്കാം. കുറച്ച് ഓയിൽ നമുക്ക് അതിൻ്റെ മുകളിൽ തടയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ബട്ടൂരിൻ്റെ മാവ് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്, ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ലെമണും എടുത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കത് ചെറിയ പീസാക്കി എടുക്കാം. നമ്മൾ പട്ടൂരിൻ്റെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്, അത് നമുക്ക് പരത്തി കട്ടർ വെച്ചിട്ട് റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് തിളച്ച എണ്ണയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അതിൻ്റെ മുകളിൽ തട്ടിക്കൊടുക്കുമ്പോൾ തന്നെ നല്ല ബോളായിട്ട് അത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കതെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മയോണൈസ് ആണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മയോണൈസിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പാൽ വെച്ചിട്ടുള്ള മയോണൈസ് റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 മീഡിയം സൈസുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, പിന്നെ ഒരു 1/2 മീഡിയം സൈസുള്ള ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതും. ഇനി നമുക്ക് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കന് അതിലേക്കിട്ടിട്ട് മിക്സ് ചെയ്യാം. ഇത് നല്ലോണം മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ്, കുരുമുളകൊക്കെ ഇടാം. ഇതിൽ വേറെ പച്ചമുളകൊന്നും ഇടുന്നില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് കുരുമുളകും ഉപ്പും നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് അതൊന്ന് മിക്സാക്കി. പിന്നെ വേണ്ടത് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മയോണൈസ് ഇല്ലേ, ആ മയോണൈസ് നമുക്ക് കുറച്ച് അധികം തന്നെ ഇടാം. നിങ്ങൾ ആ ഇഷ്ടം അനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്കത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആക്കി വെച്ച ബട്ടൂരയില്ലേ, അത് ഒരു നൈഫ് വെച്ചിട്ട് നടുക്കേക്കൂടി മുറിച്ചിട്ട് നമുക്ക് ഈ മസാല അതിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കാം.